എന്നും ജനങ്ങൾക്കൊപ്പമാണ് പിണറായി സർക്കാർ. അതാണ് നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി കലാവിഷ്കാരവും ഉണ്ടാവും. സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികളും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും കോർത്തിണക്കിയുള്ള കലാപരിപാടികളാണ് അവതരിപ്പിക്കുക. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തെരുവ് നാടകം, പാട്ടുകൾ, സ്കിറ്റുകൾ, കഥാപ്രസംഗം തുടങ്ങിയവ തെരഞ്ഞെടുക്കപ്പെടുന്ന കലാകാരന്മാർക്ക് അവതരിപ്പിക്കാം. സദസ്സിന് മുന്നോടിയായി എല്ലാ മണ്ഡലങ്ങളിലും കലാസംഘം എത്തും. 7 വർഷം കൊണ്ട് LDF സർക്കാർ കേരളത്തിലുണ്ടാക്കിയ വികസന കുതിപ്പും വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിച്ച കരുതലും സുരക്ഷിതത്വവും മലയാളിയുടെ വളർച്ചയും നാട് സ്വപ്നം കാണുന്ന നാളെയുമെല്ലാം കലാവിഷ്കാരങ്ങളായി ജനസദസ്സിലെത്തും. സർക്കാർ ജനങ്ങൾക്കായി ആവിഷ്കരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ ലളിതമായി സാധാരണക്കാരന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. നവകേരള സദസ്സിൽ പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാം. ഓരോ വേദിയിലും ഇതിന് കൗണ്ടർ ഏർപ്പെടുത്താൻ പൊതുഭരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയാണ് പരിപാടി. ജില്ലാതല ഉദ്യോഗസ്ഥർ പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. പരാതിക്കാർക്ക് വിശദ മറുപടി നൽകി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം. കൂടുതൽ നടപടിക്രമവും സമയവും ആവശ്യമുള്ള പരാതി പരമാവധി 4 ആഴ്ചയ്ക്കകം തീർപ്പാക്കണം. 1 ആഴ്ചയ്ക്കകം പരാതിക്കാരന് ഇടക്കാല മറുപടി നൽകണം. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണെങ്കിൽ പരമാവധി 45 ദിവസത്തിനകം തീർപ്പാക്കണം. 1 ആഴ്ചയ്ക്കകം ഇടക്കാല മറുപടി നൽകണം. സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പരാതി നൽകാൻ പ്രത്യേക കൗണ്ടർ സജ്ജീകരിക്കണം. മാർഗനിർദ്ദേശം നൽകാൻ കൗണ്ടറിന് മുന്നിൽ ജീവനക്കാരെ നിയോഗിക്കും. നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് പരാതി സ്വീകരിച്ചു തുടങ്ങും. ചടങ്ങുകൾ തീരുകയും മുഴുവൻ പരാതികളും സ്വീകരിച്ചെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷം മാത്രമേ കൗണ്ടർ പ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ. സ്വീകരിക്കുന്ന അപേക്ഷകൾക്ക് കൈപ്പറ്റ് രസീത് നൽകും. പരാതികൾ കഴിയും വേഗം കളക്ട്രേറ്റുകളിൽ എത്തിച്ച് വെബ് ആപ്ലിക്കേഷനിൽ ഡാറ്റ എൻട്രി നടത്തണം. പരാതി കൈപ്പറ്റി 2 ദിവസത്തിനകം ഡാറ്റ എൻട്രി പൂർത്തിയാക്കണം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യാൻ ADMന് ലോഗിൻ നൽകും. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട പരാതി ജില്ലാതല വകുപ്പ് മേധാവി വിശദ റിപ്പോർട്ട് തയ്യാറാക്കി ഫയൽ സംസ്ഥാന മേധാവിക്ക് നൽകണം. അന്തിമ തീരുമാനം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. മറുപടി തപാലിൽ നൽകണം. മറുപടി വിശദമായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.